ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഹെൽത്തി ആയിട്ട്, അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. ആ ഗീയിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയുള്ളൂ കേട്ടോ, മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. മൂന്ന് ചെറിയ ഉള്ളി ഇങ്ങനെ ജസ്റ്റ് അരിഞ്ഞെടുത്തതാണ്. അതൊന്നിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പീനട്ടൊക്കെ ഉണ്ടല്ലോ, നിലംകടല, അത് ഇട്ടാലും മതി കേട്ടോ. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് അതിട്ടോളൂ, കുഴപ്പമില്ല. ഇനി ഒരു ഒരു മുറിയിലധികം ഉണ്ട് കേട്ടോ തേങ്ങ. ഞാൻ ആക്ച്വലി ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു തേങ്ങ ഫുള്ളായിട്ടില്ല, ഒരു മുക്കാൽ തേങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് അതൊന്ന് ആ ഒരു തേങ്ങ ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് പനീറുണ്ടല്ലോ, നമ്മൾ പാല് ഒന്ന് പിരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് പാലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് അതൊന്ന് പിരിച്ചെടുത്തതാണ്. ഇനി അതും കൂടി ചേർത്തൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം ബനാന ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഞാൻ, നെയ്യിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. ഒന്ന് പൊട്ടിപ്പോവാതെ, പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സൈഡാകുമ്പോൾ മറു സൈഡ് മറിച്ചിട്ടെടുത്തിട്ട് നമ്മളിതൊന്ന് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ വാട്ടിയെടുക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അര മുതൽ മുക്കാൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ പാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെ അതൊന്ന് എന്താ പറയുക, ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗീ വീണ്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. തീ നല്ല കുറച്ച് വെച്ചിരിക്കണം, തീ കൂടിപ്പോവരുത്. തീ നല്ലോണം കുറഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ വാട്ടി വെച്ചിട്ടുള്ള ബനാന ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോ സ്ലൈസസ്സായി വെച്ച് 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 അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് വെക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് കേട്ടോ. ഈ ഒരു തേങ്ങയുടെ കൂടെ തന്നെ ആ ഒരു പാലിൻ്റെ ഇതും നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ആ നല്ല നട്ട്സും അതുപോലെ തന്നെ ആ ഒരു പനീറിൻ്റെ ഒരു പീസസും തേങ്ങയും അതുപോലെ അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ബാക്കിയുള്ള ബനാന ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ കവർ ചെയ്തെടുക്കുക സൈഡും, എല്ലാ സൈഡും. നിങ്ങൾക്കിപ്പോൾ ഒരു സൈഡ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പഴം അത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് സൈഡിൽ ഇതേപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ, അതിപ്പോൾ ഞാൻ ഈ ഒഴിക്കുന്ന പോലെ ആദ്യം സൈഡ് ഫുള്ള് ഒഴിക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം സൈഡിലേക്ക് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ സെൻറ്റർ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാനത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പാച്ചിലോ ഒരു എന്തെങ്കിലും ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇതേപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. കാരണം ആ ഒരു ഫില്ലിങ്ങൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി, ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ആയിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതേപോലെ അടിയിൽ വല്ല പാനോ അല്ലെങ്കിൽ ഇതേപോലെ ദോശക്കല്ല് എന്തായാലും കുഴപ്പമില്ല, അടിയിൽ ചുവട് കട്ടിയുള്ള ഒരു സംഭവം വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ ഈ പാന് വെക്കുന്നത്. ഇനി അതൊരു ഒരു 20 മുതൽ 25 മിനിറ്റിൻ്റെ ഉള്ളിലാവുമ്പോഴേക്കും സൈഡൊക്കെ ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇതേപോലെ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇത് അതിലേക്ക് മറിച്ചു കൊടുക്കുകയാണ്. മറിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ ആ ഒരു ഭാഗം ഡയറക്റ്റ് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കണ്ടോ. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ, വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എപ്പോഴും നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തതൊക്കെ അല്ലേ കഴിക്കാറ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.